അടിമാലി അഗ്നിരക്ഷാ നിലയത്തിലേക്ക് പുതിയ വാട്ടർ ടാങ്ക് യൂണിറ്റ് എത്തി. പുതിയതായി ലഭിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം എ രാജ MLA നിർവഹിച്ചു. പുതിയ വാഹനമെത്തിയത് അടിമാലി അഗ്നിരക്ഷാ സേനാ യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും. അടിമാലി അഗ്നിരക്ഷാ നിലയത്തിലേക്ക് പുതിയൊരു വാട്ടർ ടാങ്ക് യൂണിറ്റ് എത്തി. പുതിയതായി ലഭിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം അഡ്വക്കറ്റ് എ രാജ MLA നിർവഹിച്ചു. മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, ഏകദേശം 162 കിലോമീറ്റർ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നേരത്തെ നമ്മുടെ സച്ചോ പറഞ്ഞ പോലെ എറണാകുളത്തോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. 5 കിലോമീറ്ററിനുള്ളിലായി വിളിച്ചു കഴിഞ്ഞാൽ വെളിപ്പുറത്ത് എത്താവുന്നതാണ്. എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്നത് തന്നെ വലിയൊരു കഠിനമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പുതിയ വാഹനം എത്തിയത് അടിമാലി അഗ്നിരക്ഷാ സേനാ യൂണിറ്റിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും. പുതിയതായി ലഭിച്ച വാട്ടർ ടാങ്ക് യൂണിറ്റും MGU അടക്കം 6 വാഹനങ്ങൾ അടിമാലി അഗ്നിരക്ഷാ സേനാ യൂണിറ്റിനുണ്ട്. 24 ജീവനക്കാരുമായി പ്രവർത്തിക്കുന്ന അടിമാലി അഗ്നിരക്ഷാ സേനാ യൂണിറ്റിന് പ്രവർത്തനം 8 പഞ്ചായത്ത് പരിധികളിൽ എത്തിക്കേണ്ടതായുണ്ട്. അടിമാലി നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരിതാ സജി അധ്യക്ഷയായി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KT പ്രഘോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിത R, മാത്യു ഫിലിപ്പ്, സണ്ണി ജോസഫ്, അഗ്നിരക്ഷാ സേനാ യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ അടിമാലി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.